ആൺകരുത്തുള്ള പ്രതിമ. Then trolley, that is quite natural. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. എത്ര നല്ല തള്ളിപ്പുള്ള പാട്ട്. വേദി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയം. ചടങ്ങ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം. കളറായിട്ടുണ്ടല്ലോ. ഉദ്ഘാടന പ്രസംഗത്തിനായി മുഖ്യമന്ത്രി എഴുന്നേറ്റു. പ്രസംഗം തുടങ്ങി. അപ്പോഴാണ് സദസ്സിന്റെ മുൻനിരയിൽ ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ പ്രസംഗം കേൾക്കുന്നു. വേറെ ആരുമല്ല, നടൻ ഭീമൻ രഘു. അധ്വാനിച്ച് ജീവിക്കണോ, അതാണ് മാന്യത. നിൽപ്പിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ മറുപടി ഇങ്ങനെ. ഞാൻ അതായത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. കാരണം അദ്ദേഹം ഏത് പ്രോഗ്രാമിന് വന്നാലും ഞാൻ എവിടെ ഉണ്ടെങ്കിലും ബാക്ക് സീറ്റിലാണെങ്കിലും ഫ്രണ്ട് സീറ്റിലാണെങ്കിലും ഐ വിൽ ബി സ്റ്റാർ. കാരണം ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഒരു നല്ലൊരു അച്ഛൻ, അച്ഛൻ നല്ലൊരു മുഖ്യമന്ത്രി, പിന്നെ നല്ലൊരു കുടുംബനാഥൻ. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് അയാൾ. നമുക്ക് ജയിക്കാനാവില്ല. പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ ഓരോ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ കേട്ടുള്ളൂ നിന്നു. അതിലെന്താ തെറ്റെന്നുണ്ട്, തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നു. അത് തെറ്റേ അല്ല, അത് ശരിയാണ്. അതെ, ഞങ്ങൾ ചോറിനെ കൊണ്ടേ. ഇപ്പോൾ ഈ ബി ജെ പി എന്ന പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ളൊരു ബഹുമാനം അദ്ദേഹം താങ്കൾ പ്രകടിപ്പിച്ചിരുന്നു. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. മുഖ്യമന്ത്രി പ്രസംഗിച്ച 15 മിനിറ്റും ഭാവഭേദങ്ങളില്ലാതെ ഒറ്റ നിൽപ്പ്. താരങ്ങൾ നിറഞ്ഞ അവാർഡ് നിശയിൽ കൗതുകമുണർത്തുന്ന വിചിത്ര കാഴ്ചയായി ഭീമൻ രഘുവിന്റെ ഈ നിൽപ്പാദരം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടിവെച്ചു കൊല്ലണം.